ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിൽസ്ക്വയർ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഏറ്റവും മുതലുള്ള എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അടിപൊളി ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിനക്ക് ചലഞ്ച് എന്താ അറിയാവോ? ദിൽസയ്ക്ക് ചലഞ്ച് എന്താ അറിയത്തില്ല, ഞാൻ ചലഞ്ച് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു ട്രഷർ ഹണ്ട് നമ്മൾ നടത്താൻ വേണ്ടി പോവാണ്. പക്ഷെ ട്രഷർ ആണോന്ന് ചോദിച്ചാണ് അല്ലേന്ന് ചോദിച്ചല്ല, അങ്ങനത്തെ ഒരു നമ്മൾ ചെറിയൊരു സമ്മാനം കേട്ടോ ഏറ്റവും അവസാനം വെക്കുന്നത്. അതായത് ഇപ്പം എൻ്റെ ഒരു ലോട്ടുണ്ട്. അപ്പം ഈ ലോട്ട് ഇപ്പം ഉദാഹരണത്തിന് എവിടെയാ, ആ ബൈക്കെല്ലാം വിചാരിച്ചു. അപ്പൊ ബൈക്കിന്റെ അവിടെ വേറെ ലോട്ട് കാണും. അപ്പം ആ ലോട്ട് ഇപ്പം അതെ ആ മരത്തിന്റെ അവിടെയാന്ന് വിചാരിച്ചു. ബൈക്ക് ഇരിക്കുന്ന ലോട്ട് ആ മരത്തിന്റെ അവിടെയാണെങ്കിൽ ആ മരത്തിന്റെ അവിടെ വേറെ ലോട്ട് കാണും. അങ്ങനെ അങ്ങനെ നമ്മളങ്ങ് പോകും. അപ്പൊ ഏറ്റവും അവസാനം 10 ലോട്ടുണ്ട്. അതിൽ ഏറ്റവും അവസാനം ദിൽജാക്ക് ഒരു സമ്മാനം കിട്ടും. പിന്നെ വലിയ സമ്മാനമൊന്നും അല്ല, നമുക്ക് പറ്റുന്ന രീതിയിൽ ചെറിയൊരു സമ്മാനമാണ്. എന്താണെന്നറിയാമോ? എന്താണെന്നറിയാം, ദിൽജാക്ക് സത്യം പറഞ്ഞു ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാനിതേ ലോട്ട് എടുക്കണം വന്നിട്ടുണ്ട്. ഇത് ഇത് എന്താന്ന് വെച്ചാൽ ഞാനിത് ആദ്യത്തെ നമ്പറാണ് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പൊ ദിൽജ തുറക്കും, അപ്പൊ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം അല്ലേ? ഏ തുറക്കാം. നമ്മൾ ആ സാധനത്തിൽ ഇരുന്ന് ആടും. ഓക്കേ, പതുക്കെ പോയാ മതി. അപ്പൊ ദിൽജ ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ലോട്ട്, നമ്മൾ ആ സാധനത്തിൽ ഇരുന്ന് ആടും. പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ. വോയിസ് നമ്മുടെ ചെറിയ, ഇത് ഞങ്ങളുടെ കളിസ്ഥലമാണ് കേട്ടോ, ചെറിയൊരു കളിസ്ഥലമാണ്. ഇത് ഈ ഊഞ്ഞാല് ഊഞ്ഞാലാണ് ഇട്ടുള്ളത്. ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ ഊഞ്ഞാല് മാത്രമേ നോക്കാവുള്ളേ. നല്ലപോലെ നോക്കിക്കോ, ചൂടുണ്ട് കേട്ടോ. ഏലോട്ട് കിട്ടിയേ ഒന്നാമത്തെ. അയ്യോ അത് പോയി ഗൈസ്, പോയി. തുറന്ന് നോക്ക്, വേഗം തുറന്ന് നോക്ക്. ഓക്കെ, എന്നാ ഇരുന്നോണ്ട് നോക്ക്, വേഗം നോക്ക്. ഇതിലോട്ട് ഞാൻ കളയ കാണേ, നമുക്ക് ഇതിലോട്ട്. പൂ ഉണ്ടാകുന്നത് എവിടെയാ? ആണ് പൂ ഉണ്ടാവുന്നത് എവിടെയാ? വീട്ടിലാണോ പൂ ഉണ്ടാവുന്നത്? എവിടെയാ? ചട്ടി ചണ്ണു. പൂവേത്തല്ല സാധാരണ ഉണ്ടാകാറ്? ആലോചിച്ച സമയമുണ്ട്, ഞാൻ ക്ലൂ മാത്രമേ തരുള്ളൂ. എന്താടി ഓ, ആ നീ ആലോചിക്ക്. ഇപ്പം എന്താ ഇത്? എന്നതാ? ആ ചെടി. ആ ചെടി. ഓക്കെ, ചെടി എവിടെയായിരിക്കും? അപ്പൊ ഗൈസ് ദിൽജയുടെ ചെടി നോക്കുകയാണ്. അണ്ട കിട്ടും നമ്മളോട് വന്ന്. ഓ കിട്ടിയേ, രണ്ടാമത്തെ ലോട്ട്. ദിൽജ അവിടെ നിന്ന് ചിലപ്പോൾ കുളിക്കും. നീ അത് കണ്ടായിരുന്നോ അവിടെ? ഏയ് കൊച്ചു കള്ളി കേട്ടോ. ദിൽജ എവിടെ ചിലപ്പോ കുളിക്കും കേട്ടോ ഗൈസ്. ഓക്കെ, കിണറ്റിലോട്ട് പോകുന്ന വഴി. ആ രണ്ടു വഴിയുണ്ട്, അതിൽ ഏത് വഴിയാന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഗൈസ് ദിൽജ അവിടെ വന്നിട്ടുണ്ട്. ദിൽജ നമ്മൾ മുമ്പത്തെ നല്ല, അതന്നെ എനിക്കറിഞ്ഞൂടാ, കിണറ്റിലോട്ട് പോകുന്ന വഴി അത്രേ ഉള്ളൂ. ഇത് ദിൽജ കുറച്ച് പാട് വിടും. അങ്ങോട്ടൊന്നും പോന്നിട്ടോ, അവിടെ കുറച്ച് പള്ളയാണ്. ഈ അവിടെ ചെടിയുടെ ഒക്കെ ദിജ പെട്ടെന്ന് കണ്ടുപിടിച്ച് ഗൈസ്. ഏ കണ്ട ഇവിടെ കുറച്ച് ഇരുട്ടാണ്. ഇവിടെ നല്ല മഴയായിരുന്നു ഗൈസ്. നല്ല മഴയല്ല, ചെറുതായിട്ട് മഴ മഴയായിരുന്നല്ലോ. നമ്മൾ തുണി അലക്കുന്ന സ്ഥലം. രണ്ട് സ്ഥലമുണ്ട്, അത് ഏത് സ്ഥലമായിരിക്കും നീ ഊഹിച്ചെടുത്തോ. പാടുള്ള സ്ഥലത്ത്, പാടുള്ള സ്ഥലത്ത്. ഇതിപ്പോ എത്രാമത്തെ ലോട്ടാണ്?
5. ഇത് അഞ്ചാമത്തെ ലോട്ടാണ് ഗൈസ്. നമ്മൾ ആ സാധനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യും. എന്നാന്ന് പറഞ്ഞിട്ടോ? ഓക്കെ, പതുക്കെ പോ. നമ്മുടെ ബൈക്ക് തപ്പിക്കോ തപ്പിക്കോ. അയ്യോ അയ്യോ, ഞാനത് ഇവിടെയാണ് കൈ സ്ട്രെച്ച് താഴെ പോയതാണെന്ന് തോന്നുന്നു. അതെടുക്കെന്തായാലും ആറാമത്തെ ലോട്ട്. നമ്മൾ തിന്നു മടുത്ത പഴം അല്ലെങ്കിൽ പച്ചക്കറി. നമ്മൾ തിന്നു മടുത്ത പഴം അല്ലെങ്കിൽ പച്ചക്കറി. പഴമായിട്ട് നമ്മൾ നിന്നും പച്ചക്കറി ആയിട്ട് നിന്നും. എന്താ അത്? പഴം പച്ചക്കറി ആയിട്ട് ഉപയോഗിക്കോ? നല്ല മധുര പഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടത്. ചക്കപ്പഴം അല്ല, ചക്കപ്പഴം പഴമായിരുന്ന പച്ചക്കറി ആയിട്ട് ഉപയോഗിക്കത്തില്ല. നീ അത് പച്ച അമ്മ അരിയുമ്പോ നീ അത് മേടിച്ചോണ്ട് പോവും. കപ്പയല്ല. എന്നാണ് ഈ മുട്ട ആലോചിക്കേ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്യും. എടി, നീ കണ്ടല്ലോ, ഇപ്പൊ അമ്മ അത് അരിയുവാണെങ്കിൽ നീ അത് മേടിച്ചോണ്ട് വന്നിട്ട് എനിക്കും കണ്ടെത്തരും. യെസ്, കറക്റ്റ്. അതിന് ഇവിടെ കപ്പളം എവിടെയാണ് ഗൈസ്? ഇവിടെ ഇഷ്ടം പോലെ കപ്പിളുണ്ട്. ചെറുതാ, ചെറിയ കപ്പിളാ കേട്ടോ. അത് കപ്പയാണ്. ഒന്ന് കഷ്ടപ്പെടും. കപ്പളത്തേ അല്ലെങ്കിൽ ഒരു പൊട്ടിയാ. ഇവിടെ ഇരുന്നിട്ട് നീ കണ്ടില്ല? ഞാൻ വിചാരിച്ചു നീ ചുമ്മാ കണ്ടിട്ട് കാണാതെ പറ്റത്. ഏഴാമത്തെ എന്റെ മിട്ടു എന്റെ കിട്ടു. നീ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നടക്കുന്ന എന്റെ മുറ്റ? ഓ, അത് കാണിച്ചേ. എനിക്ക് നല്ലോല്ല. നീ ഒന്ന് ഉയർത്തി കാണിച്ചേ. നമ്മൾ വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു ഒരു സാധനം. ഡപ്പിയല്ല, ഓ മുത്തേ. പാത്രം പോലത്തെ? പാത്രമല്ല. അതിനകത്ത് നമ്മൾ ഒരു പേര് പറയും. അതിനകത്ത് നമ്മൾ വെള്ളം ശേഖരിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ പൈപ്പ് തുറന്നാൽ വെള്ളം വരും. ആലോചിക്ക, ഞാൻ എന്തായാലും പറഞ്ഞു തരില്ല ഗൈസ്. അല്ല, പറഞ്ഞു കൊടുക്കത്തില്ല ഗൈസ്. ഓ, ഡപ്പിയല്ല. ഓ അയ്യോ, ആണ്ടോ ആണ്ടോ ആണ്ടോ. എന്നെ കുഞ്ഞിനെ ചേച്ചി എടുക്കാലോ. ഞാൻ അവിടെ ഇരുന്നോ കേട്ടോ. നന്ദി പറ. ഇവിടെ അല്ല, അവിടെയാണ്. യെസ്, കറക്റ്റ്. അയ്യോ, എന്നെ കിട്ടു. ഗൈസ്, ഇവിടെ ഒക്കെ നമ്മള് കള്ളൻ എടുത്തത്. അത് ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ കാണണേ. ഗൈസ്, എന്താ മഴ പെയ്തതാണ്ടോ? അത് എത്രാമത്തെ ലോട്ടാ? എട്ടാമത്തെ ലോട്ട്. നല്ല കാണുന്നില്ല. അവിടെ ചെന്നാണ് നമ്മൾ പത്രം എടുക്കുന്നത്. പിന്നെ വീഡിയോ വീഡിയോ പോടി.
വീഡിയോ അപ്പൊ കുലുങ്ങും, അപ്പൊ അവർക്ക് കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ ഗൈസ് നമുക്ക് പത്രം എടുക്കാനും പോകണമായിരുന്നു, എനിക്ക് ലോട്ട് വെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയോട്, അമ്മ ഞാൻ ലോട്ട് കൊണ്ട് വെച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ദിൽജ പറഞ്ഞു ഞാനും പത്രം എടുക്കാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാരും കൂടെ എന്തിനാ വരുന്നെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദിൽജാനെ അവിടെ ഇരുത്തിട്ട് ഞാൻ വന്ന് ലോട്ടും വെച്ചു പത്രം എടുത്തു കേട്ടോ. പത്രം വെക്കുന്ന സ്ഥലം എവിടെയാണ്? നീ തപ്പിക്കോ ഉണ്ടോ? രണ്ടാം കൂട് കല്ല്. ഓ, ഓണ്ടെ കിട്ടു ഞങ്ങളെ, നമ്മളെ വിളിച്ച് ഏ കിട്ടുവേ. ഈ ഇവളിങ്ങനെ ഉണ്ടെന്ന എല്ലാവരുടെ പുറകെ നടക്കും ഇങ്ങനെ. അങ്ങനെ എടുക്കലേ എന്നാടി മുറ്റുമണി. ഓ ബാ, നമുക്ക് പോവാം. ഓ, എന്റെ തൊള ഇരുന്നോട്ടോ. എന്നാടി നോക്ക്, എന്റെ തൊള രണ്ടാം കൂട് കല്ലെന്ന അതിനകത്ത് പറഞ്ഞേക്കുന്നേ. നീ ഓടല്ലേ, ഞാൻ ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. ആ, നീ ഓടിക്കേടി. ഓ, എന്നാ എടുക്കുമ്പോ നിലത്തോട്ടിറങ്ങുമ്പോ എടുക്കാൻ പറയും. ഓ, ഓ യാകടു, എന്നാ പോ, ഇനി എന്നോട് എടുക്കാൻ പറഞ്ഞു. എടുക്കണോ എടുക്കണോ ഡി. രണ്ടാം കൂടിന്റെ കല്ല്, ഏത് കല്ലാ? നീ തപ്പി പിടിച്ചാണ് ഇവിടെ. ഇത് രണ്ടാം കൂടില്ല. അതെ, ഒന്ന് രണ്ട്, രണ്ടാമത്തെ കൂടാണ്. അത് ഞാൻ പറന്നു പോയാലോന്ന് വിചാരിച്ചു വെച്ചാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഊർന്ന് കളിക്കും. അപ്പൊ ഗൈസ്, നിങ്ങൾ ഓർക്കും ഞങ്ങൾ ശരിക്കും ഉള്ള കളത്തിലാണല്ല. ഇവിടെ നമുക്ക് വേറൊരു വറ്റ ഇത് ഇതിനകത്ത് നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് അമ്മയ്ക്ക് വേണ്ടല്ലേ ഞാൻ പറയട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ പോത്തിനെ മേടിച്ചപ്പോ നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ തപ്പിക്കോളൂ. ഞങ്ങൾ ഊർന്ന് കളിക്കുന്ന വെച്ചാൽ ഞങ്ങൾ ഇതിലെ കൂടി ഇങ്ങനെ ഊർന്ന് പോകും ഗൈസ്. എങ്ങോട്ടേ പോന്നെ? കണ്ടോ നീ? വീടല്ലേ? അപ്പൊ ഗൈസ്, നമ്മുടെ ഒട്ടിച്ചു വെച്ചാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ സർപ്രൈസ് ഇല്ലായിക്ക് കിട്ടിയേക്കാണ് കയ്യില്. ഈ സ്ഥലം നീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഈ കല്ലിന്റെ അടുക്ക്. എന്നാ നിനക്ക് വെക്കാത്തില്ലായിരുന്നോ? വെക്കത്തില്ല. എന്താണ് മകളെ? പൈസയാണ് മകളെ. എത്ര രൂപയാണ്? 200 ഗൈസ്. അപ്പൊ ന്യൂ മോഡൽ 200 പൈസ അതിൽ ചേക്ക് കിട്ടിയേക്കാണ്. ഇത് 100 പൊട്ടി. കള്ളക്കളി കള്ളപ്പൈസയാണ്. പിന്നെ കള്ളപ്പൈസ അല്ലെങ്കിൽ വാങ്ങാടെ നമുക്ക് ഔട്ടർ പറയാൻ. അവിടെ ഇരി, അവിടെ ഇരി. അപ്പൊ ഗൈസ്, ഓഹോ, പിന്നെ അയ്യോ അയ്യോ അയ്യോ, ആ 100 കൊച്ചിന് കിട്ടി കൊച്ചു കള്ളി. അവിടെ ഇരിക്കും, നമുക്ക് ഔട്ടർ പറയാം. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പം ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് ഡ്രസ് ഹണ്ട് വേണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് നിങ്ങൾക്ക് ചലഞ്ച് ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ. എന്നാലേ നമുക്ക് ഇനിയുള്ള ചലഞ്ച് ഒക്കെ കിട്ടുന്നുള്ളൂ.
വീട്ടില് വീട്ടിലെ വീട്ടിലെ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കാം ഇങ്ങനെ നോക്കാം അപ്പൊ ഇന്നത്തെ വീട് ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കമന്റ് അപ്പൊ ഇനി ഇതുപോലുള്ള വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ടാറ്റാ ബൈ ബൈ സീ യു